ഇന്ത്യയിൽ കേരളമെന്ന സംസ്ഥാനത്തിൽ അൾട്രൂയിസത്തിന്റെ ഏറ്റവും വലിയ മാതൃക നടന്നിരിക്കുന്നു. ചിറ്റിയ ചേലയഴിക്കാതെ അതിന്റെ ഒരറ്റമാ നീറ്റിൽ അവൾ തിരുമ്മി കാറ്റിൽ വീശിയുണക്കുന്ന അതിൽ പിന്നെ വേണം ആ ശേഷിച്ച പാതി കഴുകിയുണക്കുവാൻ. ചുംബനം സാധ്യമാകുന്നത് ഞാൻ എന്നോ നീ എന്നോ പറയുമ്പോഴല്ല, നമ്മൾ എന്ന് പറയുമ്പോൾ മാത്രമാണ്. എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് ചോദിച്ചാൽ നിനക്ക് എളുപ്പം മനസ്സിലാക്കി തരാൻ ഞാനൊരു കാര്യം പറയാം. ഈ പാർട്ടി വേറൊന്നും പഠിപ്പിക്കുന്നില്ല, ഈ പാർട്ടി ചുംബിക്കാൻ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, ഉമ്മ വയ്ക്കാനേ പഠിപ്പിക്കുന്നുള്ളൂ എന്ന്. അടുത്ത ചൂട് സഹിക്കാൻ കഴിയാതെ തന്റെ മേൽവസ്ത്രത്തിന്റെയും ശിരോവസ്ത്രത്തിന്റെയും തുണിക്കഷണങ്ങൾ ആ വൈകാനദിയുടെ വെള്ളത്തിലൊന്ന് നനച്ച് കാറ്റിൽ വീശിയുണക്കാൻ ശ്രമിക്കുന്നതിനിടെ അക്കരെ ഒരു കാഴ്ച കണ്ടത്രേ. അക്കരെ ആളുകളില്ലാത്തൊരു കോണിൽ നിൽക്കുന്ന തമിഴക തങ്കയെ കാണുകയായി. ചിറ്റിയ ചേലയഴിക്കാതെ അതിന്റെ ഒരറ്റമാ നീറ്റിൽ അവൾ തിരുമ്മി കാറ്റിൽ വീശിയുണക്കുന്ന അതിൽ പിന്നെ വേണം ആ ശേഷിച്ച പാതി കഴുകിയുണക്കുവാൻ. ധരിച്ചിരുന്ന സാരിയുടെ പകുതി വെള്ളത്തിൽ നനച്ച് കാറ്റിൽ വീശിയുണക്കി അതുകൊണ്ട് നഗ്നത മറച്ചതിനു ശേഷം ആ സാരിയുടെ മറുപകുതി കഴുകുന്ന ചുറ്റിയതല്ലാതെ മാറ്റുവാനില്ലാത്ത അന്നത്തെ ഒരു ഇന്ത്യൻ സ്ത്രീയുടെ നിസ്വതാദൈന്യവും ദുഃഖവും കണ്ടത്രേ ഗാന്ധി. ഞാൻ അവനോട് പറഞ്ഞു, അതുകൊണ്ട് ഗാന്ധിയെ കുറിച്ച് എന്തറിയാമെന്ന് ചോദിച്ചാൽ നീ ഇനി പറയേണ്ടത് ഈ ഇൻഫർമേഷൻസ് അല്ല, മറിച്ച് അക്കരെ ആളുകളില്ലാത്ത കോണിൽ നിന്ന് ആ സ്ത്രീയുടെ ആ പെങ്ങളുടെ വൈവശ്യതയും നഗ്നതയും കണ്ട് തന്റെ മേൽവസ്ത്രത്തിന്റെയും ശിരോവസ്ത്രത്തിന്റെയും തുണിക്കഷണങ്ങൾ ചുരുട്ടിയെടുത്ത് അങ്ങേക്കടവിൽ ആ പെങ്ങൾ നിൽക്കുന്നിടത്തേക്ക് ഒഴുക്കിവിട്ട ഒരു മനുഷ്യന്റെ പേരാണ് ഗാന്ധി എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാകണം തലമുറയ്ക്ക്. ഒഴുകിവന്ന ആ തുണിക്കഷ്ണത്തെ തന്റെ കുഞ്ഞോളങ്ങളാൽ ബുക്കിയും ബുക്കിയും അങ്ങകലിൽ നിന്ന് ആ സ്ത്രീയുടെ അരികിലേക്ക് എത്തിച്ച വൈഗ എന്ന നദിയുടെ ഓളപ്പരപ്പുകൾക്കുണ്ടായിരുന്ന ചരിത്രപരമായ സ്നേഹസ്നിഗ്ധ ഭാഷ്യത്തെക്കുറിച്ച് ഗ്രഹിക്കാൻ കഴിയണം തലമുറയ്ക്ക്. ഇത് രണ്ടും കഴിഞ്ഞില്ലെങ്കിലും ഒഴുകിവന്ന ആ വസ്ത്രകഷ്ണം ഇങ്ങനെ കൈകൊണ്ട് എത്തിപ്പിടിച്ച് ഹൃദയത്തോട് ചേർത്തു പിടിച്ച് വിതുമ്പിക്കരഞ്ഞുപോയ ഒരു ഇന്ത്യൻ സ്ത്രീയുടെ കണ്ണുകളിൽ നിന്ന് അഴന്നുവീണ കണ്ണുനീർത്തുള്ളികളിൽ ഉയർത്തിക്കാട്ടപ്പെട്ട വേദനയുടെ നഗ്നതയുടെ ജീവിത നൈരന്തര്യതയുടെ കണ്ണുനീർ മഞ്ഞുഗോപുരങ്ങൾ കണ്ട് തപ്തവും സ്തബ്ധവുമായി പോയ ഒരു മനസ്സോടെ ഇന്ത്യൻ സ്ത്രീത്വത്തിന്റെ നഗ്നത മാറുന്ന കാലം വരെ ഞാനിതാ ഇന്നു മുതൽക്ക് എന്റെ വസ്ത്രം ഉപേക്ഷിക്കുന്നുവെന്ന് ശപഥം ചെയ്ത ഒരർത്ഥതജ്ഞനായ സന്യാസിയുടെ ഹൃദയമിടിപ്പിന്റെ രസതന്ത്രത്തെക്കുറിച്ച് പറയാൻ കഴിയണം. അത് അന്യമായി പോകുന്ന ഒരു രാജ്യത്തിൽ ജീവിക്കുന്ന നിന്നെ പോലുള്ള ഒരു കൗമാരക്കാരൻ. ക്രമസമാധാന നില പാലിക്കാൻ വീടുകളുടെ പഴിക്ക് പഠിക്കൽ. ഭാരതത്തിൽ തൊഴിലില്ലാത്ത യുവാക്കളുണ്ട്, കടിക്കും സൂക്ഷിക്കുക എന്ന് താക്കീതെഴുതി വയ്ക്കേണ്ടി വരുന്ന ഈ ഇന്ത്യയിൽ ഒരു മണി അരിക്കു വകയില്ലാതെ ഹൃദയം കുത്തിപ്പിളർന്ന് തപ്പി നോക്കുവാൻ നിർബന്ധിതനാകുന്ന വർത്തമാനകാല ഇന്ത്യക്കാരന്റെ കണ്ണീരും വിയർപ്പും നിറഞ്ഞ കറൻസി കടലാസുകൾ അപഹരിക്കുവാൻ അംബാനിമാർക്ക് പരവതാനിയൊഴുക്കുന്ന വർത്തമാനകാല ഇന്ത്യയിൽ മരിച്ചുപോയ മനുഷ്യന്റെ തലമുടി നാരുകൾ കൊണ്ട് കമ്പളം നെയ്ത് പുതച്ച് തണുപ്പകറ്റുന്ന കാശ്മീർ താഴ്വാരങ്ങൾക്ക് അവസാനമായി ബാക്കിയുണ്ടായിരുന്ന പദവികൾ പേരുകൾ പോലും ശൂന്യമായി അപഹരിക്കപ്പെട്ടു പോകുന്ന താഴ്വരകൾ മാനഭംഗപ്പെട്ടു പോകുന്ന വർത്തമാനകാല ഭാരതത്തിൽ കൗമാരക്കാരൻ തിരിച്ചറിയേണ്ട വാക്ക് ഗാന്ധി എന്ന വാക്കിന് ഈ കാലഘട്ടത്തിൽ അപരനില്ലാത്തവൻ എന്നൊരർത്ഥം കൂടിയുണ്ട് എന്നാണ്. കാരണം ബോധപൂർവം അപരർ സൃഷ്ടിക്കപ്പെടുന്ന ഒരു രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപരൻ അപരൻ എന്ന വാക്കിന് ഗൗരി ലങ്കേഷ് എന്നോ ധബോൽക്കർ എന്നോ പൻസാരയെന്നോ കൽബുർഗിയെന്നോ ഒക്കെ പേരുകൾ ഇടാം നമുക്ക്. സർഗാത്മക ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിതരാകുന്ന എഴുത്തുകാരുടെ പേരുകൾ ഇടാം. എഴുത്തോ നിന്റെ കഴുത്തോ ഏറെക്കൂറേതിനോട് എന്ന ചെന്നായി കുരയ്ക്കു മുന്നിൽ പകച്ചു പോകുന്ന വർത്തമാനകാലത്തിലെ ധൈഷണികതയുടെ പേരിടാം. എന്തിന് സ്വതന്ത്രാഭിപ്രായം പറയുവാൻ കഴിയാതെ വിലയ്ക്ക് വാങ്ങപ്പെട്ട NDTV എന്ന മാധ്യമത്തിൽ നിന്നിറങ്ങിപ്പോയ പാവം രവീഷ് കുമാറിന്റെ ജ്വലിക്കുന്ന കണ്ണുകളിൽ ബാക്കിയുള്ള ചേതനയ്ക്കും ഇടാം അപരൻ എന്ന പേര്. എന്തിന്റെ പേരിലായാലും അപരരെ സൃഷ്ടിക്കുന്ന ഫാസിസ്റ്റ് പ്രവണതകൾക്ക് എല്ലാ കാലത്തും അപ്രിയനാണ് ഗാന്ധി. അപ്രിയൻ ഗാന്ധി മാത്രമല്ല, ഈ ചുവപ്പ് നിറവും അപ്രിയനാണ്. കാരണം മറ്റൊരാൾ പണ്ട് വിശന്നുറങ്ങിപ്പോയ കുഞ്ഞുള്ള വീട്ടിൽ ചെന്നപ്പോ സ്വന്തം കുഞ്ഞ് വിശന്നുറങ്ങിപ്പോയപ്പോ ഭാര്യയോട് പറഞ്ഞു, വിഷമിക്കണ്ട, നമ്മുടെ കുഞ്ഞ് പട്ടിണി കൊണ്ട് തന്നെയാണല്ലേ ഇന്നും ഉറങ്ങിയത്. ഇന്നും നമ്മുടെ കുഞ്ഞ് പട്ടിണി കൊണ്ട് തന്നെയല്ലേ വിശന്നല്ലേ ഉറങ്ങിയത്. സാരമില്ല, അവരുണരുമ്പോൾ കുഞ്ഞുങ്ങളോട് നീ പറയണം
ലോകമാസകലം വിശന്നുറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വിശപ്പില്ലാതാകുന്ന ഒരു കാലത്തിനെ കുറിച്ചുള്ള കിനാവ് സഫലമാക്കാനാണ് അവരുടെ അച്ഛൻ അധ്വാനിക്കുന്നത് എന്ന് പറയണം. ആ മനുഷ്യൻ സ്വന്തം ശവക്കല്ലറ ശവമടക്ക, ആ മനുഷ്യന്റെ ശവമടക്കിന് അവരർ കടം കൊടുത്താണ് ശവമടക്കിയത്. വിശപ്പില്ലാത്ത മനുഷ്യരുടെ ലോകം സ്വപ്നം കണ്ട് ഹൈഗേറ്റിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മനുഷ്യന്റെ പേര് കാൾ മാർക്സ് എന്നാണ്. ലോകമാസകലം അപരരില്ലാത്ത കാലത്ത് കിനാവു കണ്ടവരൊക്കെ തന്നെ ഫാസിസ്റ്റുകളുടെ കണ്ണിലെ കരടാണ്. ആ കണ്ണിലെ കരടിന്റെ കരടുകളായിരിക്കുമ്പോൾ തന്നെയും ഗാന്ധി എന്ത് എന്ന് ഈ കാലത്തിൽ തിരിച്ചറിയുന്നത് ചില ചെയ്തികളിലൂടെയാണ്. അത്തരമൊരു ചെയ്തിയാണ് സ്വീഡനിലെ, അല്ല ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിലെ പത്രം, ഡെൻമാർക്കിലെ പ്രശസ്തമായ ഒരു പത്രത്തിൽ വന്ന വാർത്ത, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വന്നൊരു വാർത്തയാണ്. സി ദ അൾട്രൂയിസം എന്നാണ്. അൾട്രൂയിസം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പരാർത്ഥം എന്നാണ്. അപരർക്കു വേണ്ടി, അവരില്ലാത്തൊരു കാലത്തിൽ അവരവന് വേണ്ടിയല്ല, ചുറ്റുമുള്ള സമൂഹത്തിനു വേണ്ടി ജീവിക്കുന്നത് എങ്ങനെയെന്നതാണ് അൾട്രൂയിസം. സെൽഫിഷ്നെസ് എന്നതിന്റെ നേരെ വിപരീതമാണ്. എനിക്ക് ഞാൻ എന്റെ എന്ന കെട്ട വാക്കുകളിൽ നിറഞ്ഞു പോകുന്ന ഗോഡ്സേയുടെ സങ്കല്പത്തിലല്ല. എനിക്ക് എന്നതില്ല, ഞാനില്ല, നീയില്ല, നമ്മളാണുള്ളത് എന്ന തിരിച്ചറിവിന്റേതായ വാക്കാണ് അൾട്രൂയിസം. സീത അൾട്രൂയിസം എന്ന ഡെൻമാർക്കിൽ വന്ന വാർത്ത ഇന്ത്യയെക്കുറിച്ചാണ്. ഇന്ത്യയെക്കുറിച്ച് മാത്രമല്ല, ഇന്ത്യയിൽ നമ്മുടെ നാടിനെ കുറിച്ച്, കേരളത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് വാർത്ത. ആ വാർത്തയുടെ താഴെ ഒരു വലിയ സംഖ്യയും എഴുതിയിരുന്നു. അന്ത്യചർച്ചകളിൽ ചാനലുകളിലൊന്നും അത് വിഷയമായി കണ്ടില്ല. ഒരുപാട് വിഷയങ്ങൾ ദിവസവും ചർച്ച ചെയ്യുന്ന ചാനലുകളൊന്നും പക്ഷേ കോപ്പൻഹേഗനിൽ ഡെൻമാർക്കിൽ വന്ന, സ്കാൻഡിനേവിയൻ രാജ്യത്തിൽ വന്ന, ഇത് കണ്ട് പഠിക്കൂ, ഈ അൾട്രൂയിസം സമൂഹത്തിന് വേണ്ടിയുള്ള ഈ ജീവിതം കണ്ട് പഠിക്കൂ എന്ന് അവിടുത്തെ പ്രസ്ഥാനങ്ങളോട്, അവിടുത്തെ ഗവൺമെന്റിനോട്, അവിടുത്തെ കോർപ്പറേഷൻ, അവിടുത്തെ തദ്ദേശ സ്വയംഭരണ പ്രവിശ്യകളോട് ആവശ്യപ്പെട്ട ആ പത്രക്കുറിപ്പ് ചർച്ചയായില്ല. ആ വാർത്ത ഇതാണ്. ഏഷ്യയിൽ, ഇന്ത്യയിൽ, കേരളമെന്ന സംസ്ഥാനത്തിൽ അൾട്രൂയിസത്തിന്റെ ഏറ്റവും വലിയ മാതൃക നടന്നിരിക്കുന്നു. സമൂഹത്തിനു വേണ്ടി എന്നതിന്റെ മാതൃക നടന്നിരിക്കുന്നു. അത് ആ മാതൃകയുടെ പിന്നിൽ 10,86,537 എന്നോ മറ്റോ പേരുള്ള ഒരു സംഖ്യയുണ്ട്. അത് ആ രാജ്യത്തിൽ, ഇപ്പറഞ്ഞ മെലിഞ്ഞുപോയ കേരളമെന്ന സംസ്ഥാനത്തിൽ, നാട് വല്ലാതെ ആദിബാധകളാലും പ്രകൃതി ദുരന്തങ്ങളാലും അവശമായപ്പോ ആ നാട്ടിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പാഴ്വസ്തുക്കളും ഇരുമ്പ് മാലിന്യങ്ങളും ആക്രികളും ശേഖരിച്ച് ആ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തെ ഭദ്രമാക്കുവാൻ ആ നാടിന്റെ കരുതൽ നിധിയിലേക്ക് 10 കോടിയിൽ പരം രൂപ സംഭാവന ചെയ്തു. ആ നാടിന്റെ ജനവികസനത്തിന്, ജനങ്ങളുടെ ഭദ്രതയ്ക്കു വേണ്ടി നടത്തിയ ആ പ്രക്രിയയ്ക്ക് ആ നാട്ടുകാർ റീസൈക്കിൾ കേരള എന്നാണ് അത്രേ പേരിട്ടത്. അത് നടത്തിയ പ്രസ്ഥാനം ഇന്ത്യയിലെ ഒരു പ്രസ്ഥാനമാണ്, പേര് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ്. ഒരു ചാനലിൽ ചർച്ച കണ്ടില്ല, പക്ഷെ ചാനലിലൊന്നും ചർച്ച ചെയ്തില്ല. അപ്പോ ഈ കാലഘട്ടത്തിൽ ഗാന്ധിയെ ഓർമ്മിക്കേണ്ടത്, ഗാന്ധിയെ സ്മരിക്കേണ്ടത്, ഗാന്ധി വധത്തിൽ പ്രതിരോധിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യേണ്ടത് ഓരോ നിമിഷവും ഞാനില്ല എന്ന തിരിച്ചറിവ്, ഓരോ നിമിഷവും നീയില്ല എന്ന തിരിച്ചറിവ് സ്വന്തം പ്രവൃത്തിയിൽ നിറച്ചുകൊണ്ടാണ്. ആ പഥത്തിൽ, ആ വഴിയിൽ അതിശക്തമായ പ്രോജ്വല സ്മരണയായി ഗാന്ധി വളരുന്നു. കാരണം കോടീശ്വരന്മാർ ഒരുപാട് പേർ മരിച്ചുപോയിട്ടും ഗാന്ധിജി ഇന്നും മരിക്കാത്തത് ആ കാൽനഖേന്ദു മരീചികൾക്ക് ഒരു പ്രത്യേകതയുള്ളത് കൊണ്ടാണ്. 1940 ഗാന്ധിയും 1980 ഗാന്ധിയും 2020 ഗാന്ധിയും ഒക്കെ കാലം ആവശ്യപ്പെടുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഓരോ വെളിച്ചങ്ങളാണ്. വർത്തമാനകാലത്തിൽ കെട്ടുപോയ ഇന്ത്യയിൽ, ഇരുണ്ടുപോയ ഇന്ത്യയിൽ ഗാന്ധി എന്ന വാക്ക് ഞാനില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതാകണം. ഈ സഹനസമരത്തെ കുറിച്ച് ലൂയി ഫിഷർ ചോദിച്ചപ്പോ ഗാന്ധിജി പറഞ്ഞ മറുപടി, പീരങ്കികൾ കൊണ്ട് നുറുക്കുന്നവർ ഭീരുക്കളും, ഏത് നിമിഷവും മരണം ഒപ്പമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് സഞ്ചരിക്കുന്നവർ ധീരന്മാരുമാണ് എന്നാണ്. അത്തരം ധീരന്മാരുണ്ടായിരുന്നു ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ. മരണം ഉറപ്പാണെന്നറിഞ്ഞിട്ടും സഞ്ചരിച്ച ധീരന്മാരാണ് സത്യത്തിൽ, അക്ഷരാർത്ഥത്തിൽ അപരരെ കുറിച്ച് ആലോചിച്ചത്, അവനവനെ മറന്നുപോയത്. ഗാന്ധി എന്ന വാക്ക് ഒപ്പം കുടുംബത്തിന് ചേർത്തത് കൊണ്ട് ഗാന്ധി എന്ന രക്തസാക്ഷിയുടെ ഉദിത സ്മരണകൾക്ക് അർത്ഥമുണ്ടാകില്ല. പണ്ട് 4 പേർ
നാല് ചെറുപ്പക്കാരെ കാണുവാൻ വേണ്ടി ബി സി ജോഷി എന്ന കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ അവരെ കാണാനെത്തി. കാരണം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ അവരെ തൂക്കിക്കൊല്ലും. അവരുടെ പേര് കോയിത്താറ്റിൽ ചിരികണ്ഠനെന്ന്, മഠത്തിലപ്പുവെന്ന്, പൊടോര കുഞ്ഞമ്പുനായരെന്ന് അബൂബക്കർ എന്നായിരുന്നു കയ്യൂരിൽ രക്തസാക്ഷി സഖാക്കൾ. രണ്ടു ദിവസം കഴിഞ്ഞാൽ തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. അവരെ ചെന്ന് കണ്ട ബി സി ജോഷി ആകെ അമ്പരുന്നു. അദ്ദേഹം തന്നെ ആ ധീരസഖാവ് തന്നെ തകർന്നുപോയത്രേ. അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോകുന്നു, നിങ്ങളുടെ വീട്ടുകാരെ കാണും, എന്തെങ്കിലും ചെയ്യേണ്ടതോ പറയേണ്ടതോ ഉണ്ടോ എന്ന് ചോദിച്ചു. അബൂബക്കർ പറഞ്ഞു, വീട്ടിലേക്ക് പോകുമ്പോൾ എന്റെ അനിയനെ കാണും. അവനിപ്പോഴും അപരർക്കു വേണ്ടി, മറ്റുള്ളവർക്കു വേണ്ടി, സമൂഹത്തിനു വേണ്ടി ജീവിക്കേണ്ടത് എങ്ങനെയാണ്, മരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായി മനസ്സിലായിട്ടില്ല. അങ്ങ് അവനെ അത് പഠിപ്പിക്കണം. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാക്കി വളരാൻ അവനെ സഹായിക്കണമെന്നാണ് മരിക്കുന്നതിന് തൊട്ടു മുമ്പിലുള്ള ദിവസം പറഞ്ഞത് അബൂബക്കർ. അവനവനില്ലാത്ത ഒരു ലോകത്തിനെ കിനാവു കണ്ട മനുഷ്യന്റെ പേരാണ് ഗാന്ധി എങ്കിൽ സാർ എഴുതിയതുപോലെ നെഞ്ചിൽ വെടിയേൽക്ക് ആ വൃദ്ധ ഹൃദയം വാർത്ത രക്തസങ്കീർത്തനത്തോട് ചോദിക്കുക എന്നാണ്. ആ രക്തസങ്കീർത്തനത്തിന് പിൻപറ്റി ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇന്ന് കേരളത്തിൽ ഒന്നാകം ബ്ലോക്ക് കമ്മിറ്റികൾ ഇത്തരമൊരു യോഗം, ഗാന്ധിജിയെ കൊന്നവർ ഇന്ത്യയെ കൊല്ലാൻ ഒരുങ്ങുന്നു എന്ന കൃത്യമായ വിളംബരവുമായി ഇത്തരം സായാഹ്ന സമ്മേളനങ്ങൾ നടത്തുമ്പോൾ പ്രതിരോധം തീർക്കേണ്ടത് വാക്കുകൾക്കുപരി പ്രവൃത്തികളിലൂടെയാണ്. ആ പ്രവൃത്തികളിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഹൃദയപൂർവ്വം അടക്കമുള്ള പ്രവൃത്തികളാണ്. ഗാന്ധി പിറന്ന നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് അനുനിമിഷം ഓരോ ഭാരതീയനും വ്യക്തമാക്കുവാൻ കഴിയുന്നത്. അക്കാരണം കൊണ്ട് തന്നെ അപരർക്കു വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ രാഷ്ട്രപിതാവാണ് എന്റെ രാജ്യത്തിന്റേത് എന്ന് ആത്മാർത്ഥമായി നെഞ്ചിൽ കൈവച്ചു പറയുവാൻ മറ്റേത് പ്രസ്ഥാനത്തിനേക്കാൾ അർഹതയും ആക്കവും നെഞ്ചുറപ്പും DYFI അതിന്റെ കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിലും നമുക്ക് സംശയമില്ല. ചരിത്രം മായ്ക്കുവാനാണ് ബോധപൂർവം പലരുടെയും ശ്രമം. ചരിത്രം പുനർവായിക്കുവാൻ ശ്രമിക്കുന്നതിനോടൊപ്പം സ്വപ്രവർത്തികളാൽ ചരിത്രം സൃഷ്ടിക്കാനും ശ്രമിക്കുന്ന പ്രസ്ഥാനമാണ് DYFI. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും സമൂഹത്തിന്റെ ദൂരതീരങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെടുന്ന സഹജാതനെ കൈചേർത്ത് പിടിച്ച് വലിച്ചൊപ്പം നിർത്താനും അരികത്ത് വേദനിക്കുന്ന മനുഷ്യന്റെ മുതുകിൽ കൈയമർത്തുവാനും കരയുന്നവന്റെ കണ്ണിലെ നീർ തുടയ്ക്കുവാൻ വിരൽത്തുമ്പുയർത്തുവാനും കഴിയുന്ന മാനവിക ഭാവങ്ങളോടെ സ്വജീവിതത്തിനേക്കാൾ വലുത് അപരനാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം. ഈ കോളേജ് കാലം മുതൽ അല്ലെങ്കിൽ വിദ്യാർത്ഥി സ്കൂൾ കാലം മുതൽ തന്നെ, പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഉണ്ടായ കാലം മുതൽ തന്നെ ഉള്ളതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം എന്റെ മോൻ കൊച്ചാണ്, അവൻ ചോദിച്ചു, അച്ഛനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ, എന്താണ് ഈ പാർട്ടി അച്ഛനെ പഠിപ്പിച്ചത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം, നിനക്ക് എളുപ്പം മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് ചോദിച്ചാൽ നിനക്ക് എളുപ്പം മനസ്സിലാക്കി തരാൻ ഞാനൊരു കാര്യം പറയാം, ഈ പാർട്ടി വേറൊന്നും പഠിപ്പിക്കുന്നില്ല, ഈ പാർട്ടി ചുംബിക്കാൻ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, ഉമ്മ വയ്ക്കാനേ പഠിപ്പിക്കുന്നുള്ളൂ എന്ന്. അപ്പൊ അവൻ ചോദിച്ചു, അതെന്താ അച്ഛാ എന്ന് ചോദിച്ചു. ഒരു ചെറിയ നാണമൊക്കെ വന്നു. ഞാൻ പറഞ്ഞു, ചുംബിക്കാൻ എന്താ വേണ്ടത്, ഉമ്മ വയ്ക്കാൻ എന്താ വേണ്ടത് സഹാബെ, ഉമ്മ വയ്ക്കാൻ ഏറ്റവും പ്രധാനം ചുണ്ട് പോരാ, ചുണ്ടുകൾ വേണം. ചുണ്ടുകൾ ഉണ്ടായത് കൊണ്ട് മാത്രം ഉമ്മവയ്പ്പ് നടക്കില്ല, ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടുകയും വേണം. ഞാൻ എന്ന് 1000 തവണ ഞാൻ പറഞ്ഞാലും എന്റെ ചുണ്ടുകൾ ഞാൻ എന്ന് പറയുന്നോറും ഇരുധ്രുവങ്ങളിലേക്ക് അകന്നുപോയിക്കൊണ്ടേയിരിക്കും, ചുംബനം സാധ്യമാകുന്നില്ല. ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ നീ എന്ന അപരവിദ്വേഷം കൊണ്ട് കോടിത്തവണ ആക്രോശിക്കുമ്പോഴും ചുണ്ടുകൾ അകന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു, ചുംബനം സാധ്യമാകുന്നില്ല. ചുംബനം സാധ്യമാകുന്നത് ഞാൻ എന്നോ നീ എന്നോ പറയുമ്പോഴല്ല, നമ്മൾ എന്ന് പറയുമ്പോൾ മാത്രമാണ് ചുണ്ടുകൾ കൂട്ടിമുട്ടുന്നത് എന്ന് പഠിപ്പിച്ചതാണ് ഈ പ്രസ്ഥാനമെന്നാണ് എന്റെ കുഞ്ഞിനോട് എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുകൊടുത്തത്.